ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ചിലവർ ചോദിച്ചിരുന്നു ഈ ക്ലീനിങ്ങിൻ്റെ ടൂൾസ് അതുപോലെ സ്പ്രേ ബോട്ടിൽ ഈ ഐറ്റംസൊക്കെ എവിടെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ചില വീഡിയോസിൽ ഞാൻ അത് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ചിലവർക്ക് ഡൗട്ടായിരുന്നു, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതിനായിട്ട് ചെയ്യണം. അപ്പോൾ ബെഡ്റൂമിൽ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, അതിനൊരു വാഷ് ബേസിൻ ഉണ്ട്, അതിൻ്റെ താഴെ ഒരു ചെറിയ ഷെൽഫ് ഇതുപോലെ ഉണ്ട്, അവിടെയാണ് ഞാൻ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചൻ്റെ സിങ്കിൻ്റെ താഴെയുള്ള ഷെൽഫിൽ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രേകളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളത്, മരം ക്ലീൻ ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ സ്മെല്ലുള്ള ഓയിൽസ് തുടയ്ക്കുമ്പോൾ ഞാൻ ഒഴിക്കുന്ന ഓയിൽസ് ഉണ്ടല്ലോ, അതെവിടെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ രണ്ടെണ്ണമാണ് ഞാൻ മേടിച്ചത്, ബാക്കി എനിക്ക് റിവ്യൂക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുറേ ഉണ്ട്. രണ്ടെണ്ണം നല്ല സ്മെല്ലുള്ളതൊക്കെ മതി, കുറേ പല പല ഫ്ലേവറൊന്നും ആവശ്യമില്ല. പിന്നെയുള്ളത് LCD സ്ക്രീൻ ക്ലീനിങ് കിറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് LCD സ്ക്രീനുമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലീനറാണ്. ഇത് ആമസോണിൽ കിട്ടുന്നുണ്ടത്. പിന്നെയുള്ളത് ക്ലീനിങ്ങിന് വേണ്ട കുഞ്ഞു കുഞ്ഞു ബ്രഷുകൾ, അതുപോലെ തന്നെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യണ ബ്രഷ്, പിന്നെന്താ പറയുക, ടൈൽ ക്ലീൻ ചെയ്യണ ബ്രഷ്, അതൊക്കെ ഞാനിവിടെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്പോഞ്ചസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ട്രേയിലാണ് വെച്ചിരിക്കുന്നത്. രണ്ട് ട്രേ ആകെ ഞാൻ വെച്ചിട്ടുള്ളൂ, അങ്ങനെയാണ് തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിലൊരു ചെറിയ ട്രേയിൽ ഞാൻ ഈ കെമിക്കൽസ് ആയിട്ടുള്ള ക്ലീനേഴ്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കാൻ വെച്ചിരിക്കുന്ന സ്പേസാണ്. സിഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്ലീനർ വളരെ നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ വെള്ളത്തിൻ്റെ കറയൊക്കെ പിടിക്കുമല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈ സിഫ് നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടെ, നല്ലൊരു സംഭവമാണ്. പിന്നെ അതിൻ്റെ അവിടെ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലോർ ക്ലീനർ വെച്ചിട്ടുണ്ട്. പിന്നെ സോഡാപ്പൊടി ഞാൻ ഇങ്ങനെയാണ് മേടിക്കാറ്, 100 ഗ്രാമിൻ്റെ പൗഡറിൻ്റെ പാക്കറ്റ് 8 രൂപയാണ് വില വരണേ. ഇങ്ങനത്തെ ഞാനൊരു 10 പാക്കറ്റൊക്കെ മേടിച്ച് വെക്കും, അല്ലെങ്കിൽ 1 കിലോയുടെ പാക്കറ്റ് കിട്ടണില്ല, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് അത് അവിടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ തുടയ്ക്കുന്ന തുണികൾ, മൈക്രോഫൈബറിൻ്റെ തുണികളാണത്. അതാണ് ഏറ്റവും നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്നതും. ഞാൻ ഒരു 5 വർഷമായിട്ട് യൂസ് ചെയ്യണ സെയിം തുണികളാണ്, ഒരു കേടുമില്ല. വാല്യൂൻ്റെ സംഭവത്തിന് പക്ഷേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതേ ഐറ്റംസൊക്കെ ഇതേ ഞാൻ ഈ ഷെൽഫിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച ഷെൽഫിലെ ഐറ്റംസ് ഞാൻ ഡെയിലി ക്ലീനിങ്ങിനൊക്കെ എടുക്കുന്ന ഐറ്റംസാണ്. ഇനി ബാത്റൂമുകളിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ബാസ്ക്കറ്റ് ഇതുപോലെ വെച്ചിട്ട് ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യണ സമയത്ത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഈസി ആയിട്ട് നമുക്ക് ഐറ്റംസ് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്ലോർ ടൈൽ ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്, ആ വൈറ്റ് കളറ്. പിന്നെ ഗ്രീൻ കളറിൽ ഞാൻ ഒരെണ്ണം വെച്ചിരിക്കുന്നത് എന്താ പറയുക, ചുമരുമ്പത്തെ ടൈൽസ് ക്ലീൻ ചെയ്യാൻ. പിന്നെ റോസ് കളർ ബോട്ടിലിൽ ഞാൻ ബേക്കിംഗ് സോഡയും പാത്രം കഴുകുന്ന ആ ലിക്വിഡ് ഉണ്ടല്ലോ, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. അത് ഫ്ലോർ ടൈൽ ക്ലീൻ ചെയ്യാൻ നല്ല ബെസ്റ്റാണ്, വോൾ ടൈലിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഗ്ലൗസ്, അതൊക്കെയാണ് ആ ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലീനിങ്ങിൻ്റെ ബ്രഷുകളൊക്കെ ഉണ്ടല്ലോ, വലിയ ബ്രഷുകൾ ഡെയിലി നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാനുള്ള ബ്രഷൊക്കെ, അത് ഇതുപോലെ ഹുക്കുമ്പോൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് 18 രൂപയാണ് വില വരുന്ന ഒരെണ്ണത്തിന്. പക്ഷേ എത്ര വെയിറ്റുള്ള ഐറ്റംസും അതും ഇതുപോലെ നമുക്ക് തൂക്കിയിടാം. ദേ ഞാൻ ആ ബാസ്ക്കറ്റ് മേലെ കയറ്റി വെച്ചിരിക്കുകയാണ്, കാരണം കുട്ടികളൊക്കെ ചെറിയ മോളുണ്ട്, അപ്പോൾ അവളൊന്നും അത് എടുക്കാതിരിക്കാൻ വേണ്ടി മേലെയാണ് ക്ലീനിങ് ഐറ്റംസ് വെക്കാറ്, ഒന്നും താഴ്ത്ത് വെക്കാറില്ല. പിന്നെ ഒരു ഗസ്റ്റ് ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ ഞാനിതുപോലത്തെ ചെറിയ ബാസ്ക്കറ്റുകളാണ് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചു എന്ന് മാത്രം, അങ്ങനത്തെ വലിയൊരു ബാസ്ക്കറ്റിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ചെറിയ 2 ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ വെച്ചത് ഒഡോണിലിൻ്റെ ഒരു എയർ ഫ്രഷ്നറിൻ്റെ ആ സ്പ്രേ വെച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞ് പാക്കറ്റിലിടുന്ന സംഭവം കുഴപ്പമില്ല, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് കുറേ കഴിയുമ്പോൾ പോവും. അപ്പോൾ നമ്മൾ ഈ സ്പ്രേ ഇങ്ങനെ ഒരെണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും അതൊന്നും അടിച്ചു കൊടുത്താൽ, സ്ഥിരമായിട്ടൊന്നല്ല, വല്ലപ്പോഴും അടിച്ചു കൊടുത്താൽ ബാത്റൂമിൽ നല്ലൊരു സ്മെല്ല് നിൽക്കും. അപ്പോൾ നേരത്തെ ഞാൻ ഒരു ഹുക്ക് കാണിച്ചു തന്നല്ലോ, ആ ഹുക്ക് നിങ്ങൾക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല എന്താ പറയുക, ഇത്തിരി കനുള്ള ഒരു കമ്പിയുടെ പീസ് ഇതുപോലെ നിങ്ങൾക്ക് S ഷേപ്പിലാക്കിയെടുത്താൽ ഇതുപോലെ നിങ്ങൾക്ക് തൂക്കിയിടാം ഈ ക്ലീനിങ് ബ്രഷുകളൊക്കെ. ഇനി കിച്ചണിലുള്ള ക്ലീനിങ് ഐറ്റംസൊക്കെ ഞാൻ കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഒരു ഷെൽഫിൽ. പിന്നെയുള്ളത് ചിലർ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കൊതുകിന് വേണ്ടി ഏത് കൊതുക് തിരിയാണ് യൂസ് ചെയ്യണമെന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് മാക്സോടെ കൊതുക് തിരിയാണ്, ഈ വയലറ്റ് കളറിലുള്ളത്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് പ്ലസൻറ്റ് ഫ്രാഗ്രൻസ് എന്നാണ്. അതായത് സാധാരണ കൊതുക് തിരിയുടെ ഭയങ്കര ഒരു സ്മെല്ലില്ല, നമുക്ക് തലവേദന എടുക്കണ ഒരു മണം വരില്ല, അതില്ല. അടുത്തതായിട്ട് ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഉറുമ്പ് പൊടി. സാധാരണ ഉറുമ്പ് പൊടിക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും, പക്ഷേ ഈ ഒരു പൊടി, അതായത് ഫെൻവാൽ എന്നാണ് ഇതിൻ്റെ പേര്, പാറ്റയ്ക്കും ഉറുമ്പിനും പറ്റുന്നതാണ് പറഞ്ഞേക്കണത്. നമ്മൾ ഉറുമ്പിന് മാത്രം അത് യൂസ് ചെയ്തിട്ടുള്ളൂ, ഒട്ടും തന്നെ സ്മെല്ലില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തലവേദന വരുള്ള അതിൻ്റെ മണം കൊണ്ട് അങ്ങനെ ഇതില്ല. നമ്മൾ ഏത് ഉറുമ്പ് പൊടിയും പോലെ തന്നെ കെയർ ചെയ്യണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് യൂസ് ചെയ്യുക. 30 രൂപയാണ് വില 150 ഗ്രാമിൻ്റെ ഈ പൗഡറിന്. പക്ഷേ നല്ലതായിട്ട് റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഉറുമ്പിൻ്റെ കൂടെ എവിടെയെങ്കിലും കാണണമെങ്കിൽ അവിടെ പോയി ഈ പൊടി ഇട്ടാൽ കുറേയും കൂടി നന്നായിട്ട് ഉറുമ്പ് പോയി കിട്ടും, സാധാരണ വെറുതെ ഇങ്ങനെ ഇടണേലും.
അപ്പോൾ പാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിറ്റിൻ്റെ ഈ റെഡാണ് യൂസ് ചെയ്യണത്. ഇതെങ്ങനെ ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ, തലേദിവസം ഇപ്പോൾ പാത്രങ്ങളുള്ള ഷെൽഫിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫുൾ ഐറ്റംസ് എടുത്ത് മാറ്റും, ഈ സ്പ്രേ ഫുൾ അടിച്ചിടും. രാവിലെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും പാറ്റകളൊക്കെ ഈ പറഞ്ഞ പോലെ ചത്തെടുക്കുന്നുണ്ടാവും, നമുക്കത് അടിച്ച് കളയാം. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങൾ തിരിച്ചു വയ്ക്കുക. ഇത് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് പാത്രം കഴുകുന്ന സ്ക്രബ്ബറുകളാണ്. ഇത് സ്റ്റീലിൻ്റെ എക്സോഡ സ്ക്രബ്ബറാണ് അതിരിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന മോഡല് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇനി സ്റ്റീൽ സ്ക്രബ്ബർ തന്നെ കുറച്ചും കൂടി നല്ലൊരു സംഭവമാണ് ഈ ഗാലയുടെ സൂപ്പർ സ്ക്രബ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു തുണീൻ്റെ മെറ്റീരിയൽ പോലെ ഉണ്ട്, അതും ഇവർ സ്റ്റീൽ സ്ക്രബ്ബർ പോലെ ആക്കിയിരിക്കുകയാണ്. നല്ല സംഭവമാണ്, നിങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ചിലർ ഉപയോഗിച്ചിട്ട് അടക്കത് ഇഷ്ടമായിട്ട് അവിടെ നിന്ന് മേടിച്ചതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ സോഫ്റ്റ് സ്ക്രബ്ബറും വരുന്നുണ്ട് നമുക്ക് ഗ്ലാസ് പാത്രങ്ങളും സാധാരണ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ. പക്ഷേ സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ അവരുടെ, ഞാൻ ആദ്യം കഴിച്ച ബ്ലാക്ക് ബെസ്റ്റ് സംഭവമാണ്. എനിക്കിത് കിട്ടിയതിരിഞ്ഞാലെ കൂടെ ചിറമ്മൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്, വേറെ എവിടെയും ഞാൻ അത് കണ്ടിട്ടില്ല ഗാലയുടെ ഈ സ്ക്രബ്ബർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് നിങ്ങൾക്ക് തരും. പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്, അതുപോലെ സിങ്ക് ക്ലീൻ ചെയ്യണത്, സ്റ്റൗ ക്ലീൻ ചെയ്യണത്, അതൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിൽ എൻ്റെ സൈഡിൽ വെച്ചിരിക്കുകയാണ് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചൂല്, അതുപോലെ മാറാനല്ല തട്ടണ ചൂല്, ഡസ്റ്റർ, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലൊരു സംഭവമാണ്, ഒരു കുഞ്ഞു വർക്ക് ഏരിയ പോലെ ഉണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീനെ കിട്ടിയിരിക്കുന്നത്, അവിടെയാണ് ഈ സംഭവം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ നാട്ടിലെ കടകളിൽ ഞാൻ കണ്ടതാകെ നവരത്ന സൂപ്പർ മാർക്കറ്റ് ഇരിഞ്ഞാലക്കുടയിലാണ് ഞാൻ കണ്ടത് ഈ ഒരു സംഭവം. ഓൺലൈനിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം. നാട്ടിൽ എനിക്ക് അറിയില്ല വേറെ ഷോപ്പുകളിൽ അവിടെ കിട്ടാമെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ അത് കണ്ടു, നല്ല യൂസ്ഫുള്ളാണ്. ഇതൊക്കെ ഇങ്ങനത്തെ നല്ല ഏത് സൈസിലുള്ള ഐറ്റംസും നമുക്കിതുപോലെ കറക്റ്റ് അതിൽ ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി ഇതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോറിൻ്റെ പിന്നിൽ തുണി തൂക്കിയിടാൻ നമ്മൾ മേടിക്കില്ലേ ഒരു ഹുക്ക് പോലത്തെ ഒരു സംഭവം, അത് ഫിക്സ് ചെയ്താലും നിങ്ങൾക്ക് ഇതൊക്കെ തൂക്കിയിടാം. ഇത് വേണമെന്നൊന്നുമില്ല. അപ്പം അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് അതിൻ്റെ അടുത്തൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ മേടിക്കുന്ന സ്റ്റീൽ പാത്രക്കടയിൽ കിട്ടും ഇങ്ങനൊരു സ്റ്റാൻഡ്. ഇതുമ്പോൾ നമ്മൾ എന്താ പറയുക, വാഷിംഗ് പൗഡർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ ഇത് ചുമരുമ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. വളരെ യൂസ്ഫുള്ളാണത്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഏരിയയിലും തിരിച്ച് തിരിച്ച് ഓർഗനൈസ് ചെയ്ത് നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. കുറേ നാളായിട്ട് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, അത് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തതായിട്ട് ക്ലീനിങ്ങിൻ്റെ ടൂൾസ് ഞാൻ ഏതൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. കുറേ പേര് ചോദിക്കാറുണ്ട്, ഞാൻ മുൻപൊരു വീഡിയോ കുറേ മുമ്പ് ചെയ്തിരുന്നു, പക്ഷെ അത് ഞാൻ ഷെയർ ചെയ്തിട്ടും ആരും അതിപ്പോൾ കാണുന്നില്ല. കുറേ മുമ്പ് പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുന്നത്. ഈ ചൂല് ഞാൻ ഉപയോഗിക്കുന്നത് ഈ മോഡലാണ്, 150 രൂപയ്ക്ക് ഇത് കിട്ടും. ഞാൻ ഈ മേടിച്ചത് നല്ല ക്വാളിറ്റിയാണ്. ഇത് വെച്ച് ഇങ്ങനെ അടിച്ച് വാരാനൊരു പ്രാക്ടീസ് ഉണ്ടായാൽ മതി, ഈസി ആയിട്ട് ഇത് വെച്ച് അടിച്ച് വാരാം. അതുപോലെ മുടിയൊക്കെ ഇതുമ്പോൾ പെട്ടെന്ന് പിടിക്കും നമ്മൾ താഴെ ഉണ്ടെങ്കിൽ തന്നെ, നല്ല ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏതാണ് ആ വിലയൊക്കെ തന്നെ വരുന്നുള്ളതിന് മാറാല തെട്ടുന്ന ഈ പറഞ്ഞ പോലത്തെ ചൂലാണ് ഇതിൻ്റെ എന്താ പറയുക, നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിൻ്റെ ഇത് എത്ര വേണമെങ്കിലും കണ്ടിരുന്നു, നല്ല ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതും ഞാൻ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഒരു കംപ്ലയിൻസും ഇല്ല. ഇതിനൊരു 150 ആ റേഞ്ചൊക്കെ തന്നെ ഇതിനും വരുന്നുള്ളൂ. നല്ല പരന്നിട്ടുള്ള ബ്രഷാണിത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കോർണറിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ബാത്റൂമിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രബ്ബർ പിടിപ്പിച്ചിട്ടുള്ളൊരു ബ്രഷാണിത്. ഇത് ഫ്ലോർ ടൈലിനേലും നല്ലത് നമുക്ക് വോൾ ടൈൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ചുമരുമുള്ള ടൈൽസ് ഹൈറ്റ് ഉള്ളതുകൊണ്ടും നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്യാൻ. ഇതിൻ്റെ ഈ പറഞ്ഞ ബ്രഷ് ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് അതുമൊരു ലോക്ക് ഉണ്ട്, അത് നമ്മൾ വെക്കുന്ന പോലെ അതിൻ്റെ ഷേപ്പ് ഇരുന്നോളും. അത് മാത്രമല്ല, അതിൻ്റെ നമുക്ക് ഈ നേരത്തെ കാണിച്ച പോലെ തന്നെ നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം, എത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചുമരുമയുള്ള ടൈലിനാണ് നല്ലത്. സ്പോട്ട് സീറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണിത് കേട്ടോ. ഇതും ഏതാണ്ട് ആ വിലയൊക്കെ തന്നെ വരണം, 150-150 റേഞ്ച് തന്നെയാണ് ഇതിനും വരണം. അടുത്തതായിട്ട് പൊടി തട്ടാൻ ഉപയോഗിക്കുന്ന ഡസ്റ്ററാണ്, മൈക്രോ ഫൈബർ ഡസ്റ്ററാണിത്. ഇത് 100 രൂപ ആ റേഞ്ചാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, എൻ്റെ തുണി ഇപ്പോൾ എൻ്റെ ഇത്തിരി മുഷിഞ്ഞു, കാരണം കുറേ നാളായി ഇത്, ഒരു കേടുമില്ല. സാധാരണ ഉള്ളൊരു വേറെ പല പല കളറിലൊരു സംഭവം വരാറില്ലേ ഡസ്റ്റർ, അതിനേലും നല്ലതാണിത്. നന്നായിട്ട് പൊടി പോവും. അടുത്തതായിട്ട് എപ്പോഴും എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഈ സംഭവം, നമ്മുടെ ചൊറിയാൻ പുഴു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജനാലകൾ തുടയ്ക്കാൻ, അതുപോലെ പല നമ്മുടെ കൈ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യണമനുസരിച്ച് ഈ സംഭവം വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. സോക്സ് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത്, പക്ഷെ അതുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ. ഇതുള്ള കാരണം നമുക്ക് കുറച്ചും കൂടി ക്ലീൻ ആവുന്ന പോലെ എനിക്ക് തോന്നി. ഒരു അലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്, നമ്മുടെ കൈയിനനുസരിച്ച് അത് വലിഞ്ഞോളും. ഇത് മിക്ക കടകളിലും ഇപ്പോൾ കാണുന്നുണ്ട്, MCP ചിറമ്മൽ സൂപ്പർ മാർക്കറ്റ്. ഇത് ഞാൻ ഓരോ കടകളായിട്ട് എനിക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞു തരണേ. ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്, അധികം വാല്യൂ ഒന്നുമില്ല, 40 രൂപ 50 രൂപയൊക്കെ റേഞ്ച് വരണുള്ളൂ.
ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ക്ലീനിങ്ങിനുള്ളത് എപ്പോഴും കാണിക്കാറുള്ളത് ഗ്ലൗസ്, സാധാരണ ഗ്ലൗസ് ആണ്, പക്ഷേ ബ്ലാക്ക് കളർ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ലൈറ്റ് കളറൊക്കെ കുറേ കഴിയുമ്പോഴേക്കും അതും ഇങ്ങനെ കറുത്ത കറുത്ത കുത്തുകൾ വരും. അപ്പോൾ ബ്ലാക്ക് കളർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നന്നായി വാഷ് ചെയ്ത് ഉണക്കി വെക്കണം. അപ്പോൾ ഇത്തിരി നനവുണ്ട്, അത് ഉണക്കി വെച്ചാൽ ഒരു പരിധിവരെ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. ഇത്തിരി കട്ടിയുള്ള മോഡൽ ബ്ലാക്ക് കളർ ഗ്ലൗസ്. പിന്നെ അടുത്തത് ക്ലീനിങ്ങിനുള്ള ഇതുപോലത്തെ ബ്രഷ്. ഇത് മൂന്ന് ബ്രഷാണ് ഉണ്ടായിരുന്നത്, ഒരെണ്ണം എൻ്റെ ചീത്തയായിപ്പോയി, ഒരെണ്ണം സാധാരണ ബ്രഷ് പോലെയാണ്, ഒരു ബ്രഷ് ബ്രിസിൽസ് ഇത്തിരിയും കൂടി ഒരു കട്ടിയുണ്ട്, ഒരെണ്ണത്തിൻ്റെ കമ്പിയുടെ ബ്രിസിൽസ് ആണ് കേട്ടോ. മൂന്ന് മോഡല്, നല്ല യൂസ്ഫുൾ ആണത്. അടുത്തത് കുഞ്ഞ് ഈ ബ്രഷ്, ഈ മോഡല്, ഇത് സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണിത്. ഇതിനും 40 രൂപയൊക്കെ വില വരുന്നുള്ളൂ. പിന്നെ സാധാരണ പാത്രം കഴുകണമെന്ന് ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. അടിച്ചുപോയി ഞാൻ ഉപയോഗിക്കുന്നത് ഈ പിങ്ക് കളർ, ഈ മോഡലാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് പൊടി നമുക്ക് അടിച്ചെടുക്കാം, അധികം ഷേപ്പുകളോ അങ്ങനെ ഗ്രൂവ് പോലെ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഇത് ഈ മോഡൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ സ്പ്രേ ബോട്ടിൽ, ഇതും 60 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. സാധാരണ ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ പ്ലാസ്റ്റിക് സെക്ഷനിൽ കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി മറ്റേ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ജ്വല്ലറി അതിൻ്റെയൊക്കെ സെക്ഷനിൽ പോയാൽ ചിലപ്പോൾ ഈ സ്പ്രേ കിട്ടാൻ വഴിയുണ്ട്. അടുത്തതായിട്ട് ഞാനിപ്പോൾ ജനാലകളുടെ ചില്ലുകളോ ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വൈപ്പറും ഉള്ളതാണ്, കുഴപ്പമില്ല എന്നുള്ളത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല, എന്നാലും അതും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ബാത്റൂം ക്ലീനിങ്ങിനുള്ളൊരു വൈപ്പറാണ്, സാധാരണ വൈപ്പർ പോലെയല്ല, ഇതിൻ്റെ റോസ് കളർ ആ ഭാഗം നിങ്ങൾ കണ്ടാൽ അറിയാം, കുറച്ചൊരു വളവ് പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാം. ബാത്റൂം എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വൈപ്പർ യൂസ് ചെയ്യാം. പക്ഷേ സാധാരണ വൈപ്പറിനേലും നല്ലത് ഇതാണ്. ഇത് 150 രൂപയ്ക്ക് വില വന്നത്. ഇത് ലുലു, നമ്മുടെ ലുലു മാൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് മേടിച്ചതാണിത്. ഞാൻ സാധാരണ മോഡൽ മേടിച്ചിട്ടുണ്ടെങ്കിലും അതെനിക്ക് ഇത് ഇത്രയും ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഒരു വിലയും റീസണബിളാണ്. അടുത്തതായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള രണ്ട് ബ്രഷുകളാണ് ഫ്ലോർ ടൈലും അതുപോലെ വാൾ ടൈലും ക്ലീൻ ചെയ്യാനുള്ളത്. വാൾ ടൈലിനെ പച്ച കളറിലുള്ള സ്കോച്ച് ബ്രൈറ്റിൻ്റെ സ്ക്രബ്ബർ നല്ലതാണ്, ഒരു ഇത്തിരി സോഫ്റ്റ്നെസ്സും ഉണ്ട്, പക്ഷെ ഒരു നമുക്ക് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. ഫ്ലോർ ടൈലിന് ആ വൈറ്റ് കളറിലുള്ള സ്ക്രബ്ബറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കാരണം അതിൻ്റെ ബ്രിസിൽസ് കുറച്ചും കൂടി എന്താ പറയുക ഇതുണ്ട്, അതുകൊണ്ട് തന്നെ അത് വെച്ച് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ രണ്ടും നമുക്ക് ഫ്ലോർ ടൈലിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഇത് ഏത് കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ബാത്റൂമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോപ്പ്, അതെപ്പോഴും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ മോപ്പിനെ കുറിച്ചുള്ള റിവ്യൂ, അതുപോലെ ഇതിൻ്റെ ഈ മോപ്പിൻ്റെ ഇതെങ്ങനെ വാഷ് ചെയ്യാം, ഇതൊക്കെ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ മോപ്പും എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തന്നിട്ടുള്ളൂ. ഞാൻ ആദ്യത്തെ മോപ്പ് 3 വർഷം ഉപയോഗിച്ചു, അതിൻ്റെ ശേഷം അതിൻ്റെ ബക്കറ്റിൻ്റെ ആ റിങ് ഉണ്ടല്ലോ അത് ഇത്തിരി ഇങ്ങനെ ടൈറ്റായി തുടങ്ങി, കാരണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുരുമ്പ് പോലെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ രണ്ടാമത് മേടിച്ചതാണ് ഈ ഒരു ഗ്രീൻ കളർ സെറ്റ്, ഞാൻ രണ്ടാമത് മേടിച്ചതാണ് ഈ ഗ്രീനിൻ്റെ മോപ്പ്. ഇതല്ല, ഗ്രീൻ കളർ തന്നെയാണ്, പക്ഷേ ഞാൻ പഴയതിൻ്റെ മോപ്പാണ് യൂസ് ചെയ്യണമെന്ന് ഇതിനൊരു കംപ്ലയിൻ്റ് ഇല്ല അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മോപ്പ് മൊത്തം തുണി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് സ്പെയർ ആയിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇരിഞ്ഞാലക്കുടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നവരത്ന സൂപ്പർ മാർക്കറ്റ് ഇരിഞ്ഞാലക്കുടയിൽ കിട്ടുന്നുണ്ട്, പിന്നെ ആമസോണിലും കിട്ടുന്നുണ്ട്, 4 പീസൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് ഊരിയെടുത്ത് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വാഷ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ മോപ്പ് വില കുറവിനൊക്കെ കിട്ടുന്നുണ്ട്, കുറേ ബ്രാൻഡിൻ്റെ വരുന്നുണ്ട്. ഏത് ബ്രാൻഡാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഉപയോഗിച്ച ഈസി മോപ്പ് നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു സംഭവമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, കാരണം എല്ലാ ക്ലീനിങ് ഐറ്റംസും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത് ഫുള്ള് ഞാൻ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ കാര്യം. ഓരോ വീഡിയോയിലും ഇങ്ങനെ പലരും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കലാണ് എപ്പോഴും, ഇത് എവിടെ നിന്ന് മേടിച്ചേ, അതിൻ്റെ വില എത്രയാണ്, അതിൻ്റെ വില എത്രയാന്നൊക്കെ പല വിലകളാണ് ചില ഐറ്റംസിനൊക്കെ, കാരണം ചില ഷോപ്പുകളിൽ ചില വിലയാണ്, ഓൺലൈനിൽ ചിലതിനൊക്കെ വില കൂടുതലുണ്ട്, ചില ഐറ്റംസ് ഇവിടെ നിന്ന് മേടിച്ചതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതെല്ലാം കൂടി പലരും ചോദിക്കുമ്പോൾ പലപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.